ഓക്കെ നമ്മളെ ഇലക്ട്രിക്കൽ ടെക്നോളജി ലാബിലെ നമ്മളെ എട്ടാമത്തെ വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസിങ് ഡി ഡിഒ എൽ സ്റ്റാർട്ടറാണ് അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് മോത്തം എന്താണ് മോട്ടറിൻ്റെ ഓരോ സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി സി മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡായിരുന്നു അത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫോർ പോയിൻറ്റ് സ്റ്റാർട്ടർ അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്ത് പിന്നെ വരുന്ന നമ്മളെ സ്റ്റാർട്ട് അൾട്രാ സ്റ്റാർട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഒ എൽ സ്റ്റാർട്ടറാണ് അത് നമ്മളെ എ സി മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞു മുന്നേത്തെ സ്റ്റാർട്ടർ എന്താണ് അഞ്ച് എച്ച് പീൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന എന്താണ് മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് ഇത് പറഞ്ഞാൽ ഡി ഒന്ന് പറഞ്ഞാൽ അഞ്ച് എച്ച് പിൻ്റെ താഴത്ത് അഞ്ച് എച്ച് പിൻ്റെ വേറെ ഒന്നും അത്ര അഞ്ച് എച്ച് പി വരെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടറാണിത് ഡിയോൽ ചാർട്ടർ അഞ്ച് എച്ച് പിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റാർഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യുന്നതാണ് എ സി ത്രീ ഫേസ് എ സി ഇൻഡക്ഷൻ മോട്ടറാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് ചെയ്യണതാണ് സ്റ്റാർട്ടിങ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്താണ് യൂസിങ് ഡിഒ എൽ സ്റ്റാർട്ടർ ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൽ നിന്നാണ് ആരും ഡോളിൽ നിന്ന് വായിക്കരുത് ഡി ഒലെന്നു പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് ആണ് ഡി ഒയിൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി ഡോളിന് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് സ്റ്റാർട്ടിങ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസിങ് ഡിഒഎൽ സ്റ്റാർട്ടറാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഈ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഡി ഒയിൽ നമ്മൾ അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടറിലാണ് യൂസ് ചെയ്യുന്നത് അതായത് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ആണ് അഞ്ച് എച്ച് പിയാണ് അത് വരെയുള്ള മോട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് നമുക്ക് എയിമ് നോക്കാം എയിമിൽ എന്താ പറയുന്നത് ടു സ്റ്റാർട്ട് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്താണ് യൂസിങ് ഡിഒ എൽ സ്റ്റാർട്ടർ ആറ്റ് മെഷർ ദ നോൺ ലോഡ് ആണ് പറയുന്നത് ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡി എൽ സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുക നോൺ ലോഡ് കറണ്ട് മെഷർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് ഇതാണ് നമ്മളെന്താ അതിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് ഡൈഗ്രത്തിൽ നമുക്കൊരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നിട്ടുണ്ട് ഒരു ഡിഒഎൽ സ്റ്റാർട്ടർ ഉണ്ട് ഒരു എ സി സപ്ലൈ ഉണ്ട് നമുക്കേറെ ഡി എൽ ചാർട്ടർന്ന് എ സിയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇൻപുട്ടിൽ എ സി സപ്ലൈ ആണ് ജസ്റ്റ് നമുക്ക് നോക്കാം ഇൻപുട്ടിൽ നമ്മൾ എ സി സപ്ലൈ കൊടുത്തു എത്രയാണ് അഞ്ഞൂറ് വോൾട്ട് ഫിഫ്റ്റി ഏർഡ്സ് അല്ല നാനൂറ്റി പതിനഞ്ച് വോൾട്ട് ഫിഫ്റ്റി വേഡ്സ് ആണ് സിംഗിൾ ഫേസ് ത്രീ ഫേസ് സപ്ലൈ ആണ് അതുകൊണ്ട് നമ്മൾ നേരെ ഡി എൽ ചാർട്ടറിലേക്ക് കൊടുത്തു ആ ഡി എൽ നമ്മൾ വോൾട്ടി മെട്ടർ യൂസ് ചെയ്യേണ്ടത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ടേജ് ആണ് സെററ്റ് ഫൈവ് ഹൺഡ്രഡ് വോൾട്ടാണ് കാരണം ത്രീ ഫേസ് ആണ് നൈറ്റി പതിനഞ്ച് മോക്സി ഒപ്പം തീയതി അഞ്ഞൂറ് വോൾട്ടിൻ്റെ യൂസ് ചെയ്തു പിന്നെ നമുക്ക് എന്താ ഒരു മോട്ടറാണുള്ളത് നമ്മളെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ആണ് അത് നമുക്ക് അതേപോലെ എന്താ ഒരു അമ്മീറ്റർ തന്നിട്ടുണ്ട് അമ്മീറ്റർ ആണ് സീറോ ടു ഫൈവ് ആണ് നമ്മൾ ലോഡ് കൂടെ അതായത് നോൺ ലോഡ് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും ചെറുത് കൊടുത്തത് അപ്പോൾ അതിലേക്ക് പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മീറ്റർ യൂസ് ചെയ്ത് വോൾട്ടേജ് ആടുള്ള വോൾട്ടേജ് വോൾട്ടിനീറ്റർ ആവിടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇത്രയാണ് നമ്മളെ ഡിയോലിൻ്റെ ഈ സർക്യൂട്ടേക്കെന്ന് പറയുന്നത് സർക്യൂട്ട് നമുക്ക് ഇൻപുട്ടിൽ ആറ് ബി ഉണ്ട് ആറ് വൈ ബി തന്നിട്ടുണ്ട് ആർ വൈ വൈപ്പ് നേരെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു ഡി ഡിഒയിലേ കൊടുത്തു ആ ഡി ഡിഒയിലിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ വോൾട്ടിമീറ്റർ നേരെ നമ്മൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ കൊടുത്തു വോൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഇൻപുട്ടുള്ള അതായത് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് നമ്മളെ നോഡോ നോട്ടിലോഡുള്ള കറണ്ടും അതായത് സ്റ്റാർട്ടിങ്ങുള്ള കറണ്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു നമ്മൾ അഞ്ച് എസ് പി വരെയുള്ള മോട്ടറിലാണ് ഡി ഡിഒയിലിൽ യൂസ് ചെയ്യുക അഞ്ച് എസ് പിതൽ ഒരു പതിനഞ്ച് എച്ച് പി വരെയാണ് സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ടൈപ്പ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക ഈ ഡിഒയിലും സ്റ്റാർഡെൽറ്റയും ഓട്ടോ ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ എ സി മോട്ടറിലാണ് യൂസ് ചെയ്യുക അതിൻ്റെ ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യത്തിൻ്റെ വർക്കിംഗ് നോക്കുക അതിനുമ്പം നമുക്ക് അപ്പാരറ്റസ് നോക്കാണ്ട് അപ്പാരറ്റസിൽ വരുത്താൻ എന്തൊക്കെയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു മോട്ടർ ആവശ്യമുണ്ട് ത്രീ ഫീസ് ഇൻഡക്ഷൻ മോട്ടർ വേണം പിന്നെ എന്താ പറയുക ഡി സ്റ്റാർട്ടർ വേണം ഒരു വോൾട്ടിങ് മീറ്റർ വേണം സീറോ ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ടി എം ഐൻ്റെ ഒരു വോൾട്ടിംഗ് മീറ്റർ സീറോ ടു ഫൈവ് എംബിൻ്റെ ഒരു അമ്മീറ്റർ വേണം ഒരു എന്താണ് പിന്നെ ഇത്രയും കാലം നമ്മൾ അപ്പാറ്റാസ് റെക്കിൽ വരുന്നത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിഒഎൽ അതായത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വർക്കിംഗ് നോക്കാം ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത് ഉള്ളിലുള്ള ഫിഗറാണ് കണക്ഷൻ ഡാക്കിട്ടാണെങ്കിൽ കാണിച്ചത് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം പ്പോൾ ഈ ഫിഗറിൽ കാണിച്ച നമ്മളെ ഡി ഒ എൽ സ്റ്റാർട്ടർ ഡി ഒ എൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്നാണ് അതിൻ്റെ ഫുൾ അബ്രീവേഷൻ എന്ന് പറയുന്നത് ഡിഒ എൽ സ്റ്റാർട്ടറെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ അതായത് സപ്ലൈൻ്റെ കൊടുത്ത് ഡയറക്റ്റാക്കിൻ്റെ കണക്ഷൻ ഉണ്ടാവുക മോട്ടറായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടോഴ്സ് വരികയാണ് യൂസ് ചെയ്യുക ഓരോ സ്റ്റാർട്ടർ എന്ത് ചെയ്തുണ്ട് എത്ര എച്ച് പി വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റിംഗ് അതിൻ്റെ പവറൊക്കെ ഒക്കെ അനുസരിച്ചാണത് യൂസ് ചെയ്യുന്നത് ഈ ഡിഒയിൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സിമ്പിൾ സാധനമാണ് കുറച്ച് ചെറുതാണ് അതുകൊണ്ട് അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടറിലാണ് യൂസ് ചെയ്യുക അത് നമ്മളെ വീടുകളിലും ചെറിയ ചെറിയ വർക്കുള്ള സ്ഥലത്തേക്കാണ് ഈ ഡിഒയിൽ കാണുക അതായത് അഞ്ച് എച്ച് പി വരെ ഉള്ള മോട്ടറിലാണ് നമ്മൾ ഡിഒയിൽ യൂസ് ചെയ്യുക നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന എന്താ കുറച്ച് പാർട്സ് ഉണ്ട് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ രണ്ട് ബട്ടൺ ഉണ്ടോ സ്റ്റാർട്ട് ബട്ടണും ഓഫ് ബട്ടണും അതായത് ഓൺ സ്വിച്ചും ഓഫ് സ്വിച്ചും ഉണ്ട് ഡിയോലിന് അതായത് ഓൺ സ്വിച്ചും ഉണ്ട് ഓഫ് സ്വിച്ച് ഉണ്ട് ഇതിൽ ഓൺ സ്വിച്ച് എറിയുന്നതാണ് നമ്മൾ സ്റ്റാർട്ടും ഓഫ് സ്വിച്ച് പറഞ്ഞ സ്റ്റോപ്പുമാണ് അതിൽ ഓൺ സ്വിച്ച് അറിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും നോർമലി ഓപ്പൺ ടൈപ്പ് സ്വിച്ച് ആയിരിക്കും അതായത് ഓൺ സ്വിച്ച് അറിയുന്ന എപ്പോഴും എന്തായിരിക്കും നോർമലി ഓപ്പൺ ടൈപ്പ് സ്വിച്ച് ആയിരിക്കും അതേപോലെ ഓഫ് സ്വിച്ച് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും നമ്മൾ ഫിഗറിൽ കാണുന്നത് കാണുക ഫിഗറിൽ കാണുന്ന ഓൺ സ്വിച്ച് അതേപോലെ ഓഫ് സ്വിച്ച് എന്ന് കാണുക അതിൽ ഓൺ സ്വിച്ച് എപ്പോഴും എന്തായിരിക്കും നോർമലി ഓപ്പൺ ആണ് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കുക അതായത് ഓഫ് സ്വിച്ച് എന്തായിരിക്കും എപ്പോഴും ഓഫായിട്ട് ടച്ച് ചെയ്തിട്ടാണ് കിടക്കുക അതിൽ നോർമലി ക്ലോസ് ടൈപ്പ് സ്വിച്ച് എന്ന് പറയാൻ കാരണം ഈ സ്വിച്ച് പറഞ്ഞാൽ അധികം പുഷ് ടൈപ്പ് സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത് നോർമലി ഓപ്പണും നോർമലി കോഴ്സും പറയുന്ന സ്വിച്ച് അധികം അതായത് പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് വരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിയോ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്ന പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഉണ്ട് ഇവിടെ നാല് കോണ്ടാക്ട്സിൻ്റെ ഈ നാല് കോണ്ടാക്ട്സിൽ മൂന്നെണ്ണം മെയിൻ കോണ്ടാക്ട്സും ഒന്ന് ഓക്സിലറി കോണ്ടാക്റ്റും എന്ന് പറഞ്ഞാൽ പറയുക അതായത് ഓക്സിലറി കോണ്ടാക്ട് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റും പറയും ഈ ഫിഗറിൽ കാണാൻ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ എന്താ പറയുന്നത് കോണ്ടാക്ട്സ് അതിൽ നാല് കോണ്ടാക്ട്സ് ഉണ്ട് മൂന്നെണ്ണം മെയിൻ കോണ്ടാക്റ്റും ഒന്ന് ഓക്സിലറി ഓക്സലറി ഓക്സിലറി ഓക്സലറി അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്ട് എന്ന് പറയും അങ്ങനെ നാല് കോണ്ടാക്റ്റാണ് ഇതിലുള്ളത് അതിലെ പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് യൂസ് ചെയ്യാറ് പിന്നെ അതേപോലെ ഉള്ളതാണ് ഓവർലോഡ് റിലേ ഉണ്ടാവും അതായത് ഓവർലോഡ് വരുന്ന ടൈമിൽ ചെയ്യണം മോട്ടറ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവണം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓവർലോഡ് റിലേ അതിലുണ്ട് പിന്നെ വരുന്നതാണ് നോ വോൾട്ട് കോയൽ അതായത് എന്തെങ്കിലും വോൾട്ടേജ് അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടി നോ വോൾട്ട് നോവോൾട്ട് കോയലുണ്ട് അത് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക ഈ കോയിൽ ലോക്ക് ചെയ്യുന്നത് അതായത് ജസ്റ്റ് അത് കമ്പി ചൂരിലിൻ്റെ ഒരു കോയിലാണ് ഇതിനുള്ളിൽ ഫുള്ള് കമ്പി ചുറ്റിവെച്ചതാണ് ഉണ്ടാവുക അതായത് വോൾട്ട് കോയില് അതേപോലെ ഓവർലോഡ് തന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രൊട്ടക്ഷൻ ഒരു ഓവർലോഡ് കോയിലുണ്ട് പിന്നെ ഡി മെയിൻ പ്രത്യേകതയാണ് എന്താ അഞ്ച് എച്ച് പി ആണ് യൂസ് ചെയ്യുക വളരെ സിമ്പിളാണ് പിന്നെ എക്സ്പെൻസീവാണ് അതായത് ജസ്റ്റ് ഒരു ചെറിയൊരു സാധനമാണ് അതേപോലെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ് അതായത് ഇൻ എക്സ്പെൻസ് അത് അധികം കോസ്റ്റ്ലി അല്ല പിന്നെ നമുക്ക് എന്താ ഈസി ടു ഇൻസ്റ്റാൾ ആർക്കു വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ അത് ഡയറക്റ്റ് ഓൺലൈനിൽ പറയാൻ കാരണം ഡയറക്റ്റായിട്ട് സബ് മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പിന്നെ എന്താ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുമില്ല മെയിൻ്റെനൻസും ഈസിയാണ് അതായത് ഡിയോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അഞ്ച് എസ് പേരെ യൂസ് ചെയ്യാം പിന്നെ വളരെ സിമ്പിളാണ് ഇന്ന് എക്സ്പെൻസീവ് ആണ് ഈസി ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ് അതേപോലെ മെയിൻ്റനൻസും ഈസിയാണ് ഇതിൽ പിന്നുള്ളത് പറഞ്ഞാൽ ഓവർലോഡും അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും പിന്നെ ഓവർലോഡ് കോണ്ടാക്ട്സ് ഇതും ഉണ്ട് ഓവർലോഡ് അതായത് അണ്ടർ വോൾട്ടേജ് ഒക്കെ വന്നിരിക്കാൻ അതായത് മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് ഓവർലോഡ് റിലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അണ്ടർ വോൾട്ടേജ് വന്നിരിക്കാൻ അതിൻ്റെ ഉണ്ട് മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിലേസ് ആണത് ഈ ഓവർലോഡ് റിലേ എപ്പോഴും എന്തായിരിക്കും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും ഫിഗറിൽ കാണുക എപ്പോഴും എന്തായിരിക്കും നോർമലി ക്ലോസ്ഡ് ക്ലോസ്ഡായി നമ്മൾ സ്വിച്ച് പുഷ് ടാപ്പ് സ്വിച്ച് പറഞ്ഞ പോലെ ഓൺ സ്വിച്ചാണെങ്കിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഓഫ് സ്വിച്ചാണ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും അതേപോലെ ഓവർലോഡ് റിലേൻ്റെ സ്വിച്ച് അപ്പം എന്തായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും ഉണ്ടാവുക അതേപോലെ ഓവർലോഡ് പിന്നെന്താ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്തുണ്ട് സർക്യൂട്ടിൽ ഇതുണ്ട് അതേപോലെ ഇതെന്താ മൂന്ന് മെയിൻ കോണ്ടാക്ട്സ് ഒരു ഓക്സലൈ കോണ്ടാക്റ്റാണ് ഉള്ളത് ഡയറക്റ്റ് ആയിട്ടാണ് എന്തു ചെയ്യുക മോട്ടറിനെ കണക്ട് ചെയ്യുക അഞ്ച് എച്ച് പി വരെയാണ് ഉള്ളത് യൂസ് ചെയ്യുക പിന്നെ ഒരു സിമ്പിളാണ് പിന്നെ എക്സ്പെൻസീവ് ആണ് പിന്നെന്താണ് എന്താണ് ഇൻസ്റ്റാളി ഈസിയാണ് അതേപോലെ മെയിൻ്റനൻസും കുറവാണ് ഇതിന് ഡിയോ എൽ സ്റ്റാർട്ടറിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഡിയോ എൽ സ്റ്റാർട്ടർ ഡയറക്റ്റ് ഓൾ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് നോക്കുക വർക്ക് ചെയ്യാൻ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തേലും കോയിൽ ബിക്കം എനർജൈസ് ചെയ്യും അതായത് ഓഫ് സ്വിച്ച് പോയി ഓവർലോഡ് കോൺടാക്റ്റ് പോയി നമ്മൾ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്തേലും ഈ കോയല് എനർജൈസ് ചെയ്യുക എൻ ബി സി കോയിലിനും ഓൾട്ട് കോയിലിൻ്റെയും എനർജൈസ് ചെയ്യും വർക്കിംഗ് നമ്മൾ നമുക്ക് നോർമലി ഓപ്പൺ സ്വിച്ച് ആണ് എന്ത് ഓൺ സ്വിച്ചിനുള്ളത് അതായത് ഓൺ സ്വിച്ച് എപ്പോഴും എന്താക്കി നോർമലി ഓപ്പൺ ആയിരിക്കും നമ്മൾ അത് പ്രെസ്സ് ചെയ്യുമ്പോൾ ചെയ്യും ഓൾ എന്ത് സപ്ലൈ അതിലെത്തിയിട്ട് എന്തെയും അവിടെ എൻ ബി സി ആണ് നോ വോൾട്ട് കോയിലിൻ്റെ നോ വോൾട്ട് കോയിൽ ചെയ്യും അത് എനർജൈസും അതായത് ഓവർലോഡും ഓഫ് സ്വിച്ച് ഒക്കെ വയ്യ സപ്ലൈ കണത്ത് എന്തെങ്കിലും നമ്മൾ നോ വോൾട്ട് കോയിൽ ചെയ്യും എനർജൈസ് ചെയ്യും നോ വോൾട്ട് കോയിൽ എനർജൈസ് ചെയ്യുമ്പോൾ എൻ്റെയും അത് അതിൻ്റെ മെയിൻ കോൺടാക്റ്റും ഓക്സൈൽ കോൺടാക്ട് എൻ്റെയും ബ്ലോക്ക് ചെയ്ത് അത് അക്ട്രാക്റ്റ് ചെയ്ത് എൻ വി സിൻ്റെയും ജസ്റ്റ് ഒരു ഇതാണ് കമ്പി ചുറ്റാണ് അത് സപ്ലൈ കടത്തിടുമ്പോഴത്തേയും അതൊരു മാഗ്നെറ്റായിട്ട് ആക്റ്റീവ് മാഗ്നറ്റായി ആക്ട് ചെയ്യുമ്പോഴത്തേയും മുകളിലുള്ള മൂന്ന് ഓക്സഡ് കോൺടാക്ട് ഒരു മെയിൻ കോൺടാക്ട് ഉണ്ട് അത് മെറ്റലായിരിക്കും അതിനെന്തേ അത് അക്ട്രാക്റ്റ് ചെയ്യും അക്ട്രാക്റ്റ് ചെയ്യുമ്പോൾ തേയും ഇനിയുള്ള സപ്ലൈ നേരെ എന്തെങ്കിലും അത് മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് എന്തെയും കണക്ട് ത്രൂ ദ മോട്ടറിൻ്റെയും സപ്ലൈക്ക് ഡയറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യും ഈ ലോക്ക് ചെയ്യുമ്പോൾ തേം ഇത് മോട്ടറിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ എന്തെയും നമ്മൾ ഓൺ സ്വിച്ച് പ്രസ് ചെയ്ത് കൈ എടുത്ത ചെയ്യും ഓൺ സ്വിച്ച് അത് ഓപ്പൺ ആയിരുന്നു പക്ഷെ അവിടെ ചെയ്യും സപ്ലൈ കട്ടാവില്ല സപ്ലൈ കട്ടാവാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ഹോൾഡ് ഓൺ കോൺടാക്ട് നല്ലൊരു ഓക്സിലറി കോൺടാക്റ്റ് ഉണ്ട് ഈ ഓക്സിലറി കോണ്ടാക്റ്റ് കാരണമാണ് നമ്മളവിടുത്തെ സപ്ലൈ കട്ട് കാരണം നമുക്കറിയാം പുഷ് ടൈപ്പ് സ്വിച്ച് ആണ് പുഷ് ടൈപ്പ് സ്വിച്ച് പ്രസ് ചെയ്ത് തിരിച്ച് കൈ എടുക്കുമ്പോഴത്തേക്കും അത് അതേപോലെ ഓപ്പൺ ആണ് നമ്മൾ ഓപ്പൺ ഓൺ സ്വിച്ച് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആണ് ആ സ്വിച്ച് ഓപ്പൺ ആയാലും എന്തെയ്യും അവിടുത്തെ സപ്ലൈ കട്ടാവില്ല കാരണം അത് അവിടെ ഒരു ഹോൾഡ് കോൺട്രാക്ട് ഹോൾഡും കോൺട്രാക്റ്റുകൊണ്ട് കാരണം ആയി സപ്ലൈൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അവിടെ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ അതേപോലെ എന്തെങ്കിലും ഓഫ് സ്വിച്ച് പ്രെസ് ചെയ്യുമ്പോഴത്തേയും സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ സപ്ലൈ അതായത് എൻ വി സിയിലേക്കുള്ള നോവൽട്ട് കോയിലെ സപ്ലൈ കട്ടാം നോവൽറ്റ് കോയിലെ സപ്ലൈ കട്ട് ആയുമ്പോഴത്തേക്കും അത് എൻ വി സിൻ്റെയും ഡി എനർജൈസാവും ഡി എനർജൈസ് ആകുമ്പോൾ തന്നെ മാഗ്നെറ്റിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും അപ്പോൾ എന്തേലും അത് ഡി നമ്മളത് എൻ വി സി ആയിട്ട് റിപ്പല് റിപ്പല് ചെയ്യുമ്പോഴും മോട്ടറിലേക്കുള്ള ഡയറക്റ്റ് ആയി കോൺടാക്റ്റിലുള്ള സപ്ലൈ എന്തെയും കട്ടവും അങ്ങനെ നമ്മളെ മോട്ടറ് ഓഫാവും അതേപോലെ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നടത്താൻ നമ്മളെ സപ്ലൈ മോട്ടറിലുള്ള സപ്ലൈ കട്ടായി അല്ല ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പ് ഡ്രോപ്പായ സപ്ലൈ നമ്മൾ വരുന്ന സപ്ലൈ ഫെയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്ത് ലൈനിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയത് സെറ്റം വാലുവിനെക്കാട്ടും നമുക്ക് കിട്ടേണ്ട വാല്യൂനെക്കാട്ടും എന്തെയും കുറവ് വന്നിരിക്കാൻ എന്ത് ചെയ്യും മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യും അതേപറഞ്ഞാൽ അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ അതായത് നമുക്ക് അറിയാം അത് ഇത്ര സി വോൾട്ട് ചെയ്യാനെന്തെങ്കിലും ചിലപ്പോൾ അത് കട്ടാവുക കട്ട് ആകുമ്പോൾ എന്തെങ്കിലും മോട്ടറിലെ സപ്ലൈ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായി എൻ വി സി ഡി എനർജൈസ് ചെയ്ത് കട്ടാവും അതേപോലെ ഇപ്പോൾ എന്തേലും കോണ്ടാക്റ്റ് മോട്ടറിൽ എന്തെങ്കിലും കാലം കൊണ്ട് ഓവർലോഡ് വന്നിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആടൊരു ഓവർലോഡ് റിലേൻ്റെ ഓവർലോഡ് റിലേ എന്തെയും ഡി എനർജൈസ് ചെയ്തിട്ട് അതായത് സ്വിച്ച് ഒന്ന് ക്ലോ എന്തോ ഓവർലോഡ് സ്വിച്ച് എന്തെങ്കിലും നോർമലി ക്ലോസ്ഡ് ആയിരിക്കും നോർമലി ക്ലോസ്ഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ എന്തേലും എൻ വി സിയിലേക്കുള്ള സപ്ലൈ കട്ടാവും അത് ഡീ എനർജൈസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും മോട്ടറ് മോട്ടർ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഓഫ് ആവും അതിനുള്ള പ്രൊട്ടക്ഷൻ ആണ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർലോഡ് റിലേ ആളുകൾ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് വർക്കിംഗ് പറയേണ്ട ഏകദേശം നമുക്ക് ഫിഗർ വഴി നോക്കാം നമുക്ക് ഫിഗറിൽ എന്ത് ചെയ്യേണ്ട ആർ വൈ ബൈ സപ്ലൈ ഉണ്ട് സപ്ലൈ എന്തായാലും മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഓവർലോഡ് റിലേ കാണിട്ടുണ്ട് എൻ വി സി ഉണ്ട് ഓൺ സ്വിച്ച് ഉണ്ട് ഓഫ് സ്വിച്ച് ഉണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഫിഗറിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെന്താ ഓൺ സ്വിച്ച് ആണ് ഓൺ സ്വിച്ച് നമുക്കറിയാം നോർമലി ഓപ്പൺ ആണ് ഈ നോർമലി ഓപ്പൺ സ്വിച്ചുള്ള പ്രസ് ഫുഷ് ടൈപ്പ് സ്വിച്ച് എന്തായാലും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് ഇവിടെ ടച്ചാവും ടച്ച് ആ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ആർ വൈ ബി സപ്ലൈ ഇവിടെ ഉണ്ട് ആറ് നേരെ എന്തെയ്യുന്നുണ്ട് നമ്മളെ ഓവർലോഡ് വൈ ഓൺ സ്വിച്ചിലേക്ക് സപ്ലൈ എത്തുന്നുണ്ട് ഓരോ നമ്മുടെ കാണുന്ന ഫിഗറിൽ കാണുക ഒരു കോൺടാക്ട് ഓവർലോഡിലേക്ക് ആറിന് വരുന്ന സപ്ലൈ ഒന്നേരം ഓവർലോഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഓൺ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ അടുത്ത വൈ അതേപോലെ എന്തു മെയിൻ കോൺടാക്റ്റിൽ കൊടുത്തിട്ടുണ്ട് ബി അതേപോലെ മെയിൻ കോൺടാക്റ്റിൽ കൊടുത്തിട്ടുണ്ട് ബീന് സപ്ലൈ നേരെ എടുത്തിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട് എൻ വി ഇ സി കൊടുത്തിട്ടുണ്ട് എൻ വി സി നേരെ ഓഫ് സ്വിച്ച് വൈ അത് ഓൺ സ്വിച്ചിൽ എത്തു നിൽക്കുന്നുണ്ട് അതേപോലെ ഇവിടെയുള്ള ഓക്സിലറി കോണ്ടാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പോയിൻറ്റ് നേരെ എടുത്തിട്ട് നമ്മളെ ഈ ഓണിൻ്റെയും ഓഫിൻ്റെ ഇടയിലുള്ള പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് ആ മറ്റേ നേരെ ഓവർലോഡ് റിലേലേക്കും കൊടുത്തിട്ടുണ്ട് ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഒരു പോയിന്റ് ഓവർലോഡ് റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ സർക്യൂട്ടിൻ്റെ പാത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താവും ഇവിടെ ഉള്ള ഇത് ടച്ച് ചെയ്യും ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഫേസ് ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് ആ ഫേസ് നമ്മുടെ നേരെ ഇതിലേക്ക് കയറി നേരെ നമ്മളെ എൻ വി സിന് ഈ പോയിന്റിലെത്തും അതേപോലെ മറ്റേ ഫേസ് ഇവിടെ എത്തും അപ്പോൾ രണ്ട് ഫേസ് എത്തുമ്പോൾ എന്താകും നമ്മളെ എൻ വി സി എനർജൈസാണ് അതായത് ഒരു കമ്പി ചൂരിലാണ് എനർജൈസ് ചെയ്യുമ്പോൾ എന്തേലും അതൊരു മേങ്ങറ്റായി മാറും മേനറ്റായി മാറുമ്പോഴത്തേക്കും ഇതിന് ഈ മൂന്ന് കോൺടാക്റ്റും അതായത് നാല് കോൺടാക്റ്റിൻ്റെയും താഴത്തേക്ക് അക്ട്രാക്റ്റ് ചെയ്യും അപ്പോൾ ചെയ്യും ഇവിടെ ലോക്ക് ആവും ലോക്ക് ലോക്കാകുമ്പോഴത്തേക്കും മോട്ടറ് ഇവിടെ സപ്ലൈ ഡയറക്റ്റായി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോട്ടറ് അതുപോലെ വർക്ക് ചെയ്യും അതായത് ഒരു ഡിഒയിൽ വെച്ച് സ്റ്റാർട്ടാക്കിയുള്ളതിൽ വർക്ക് ചെയ്യും ഇൻ കേസ് ഇന്ത്യയും കാരണങ്ങളാൽ നമുക്ക് വേറെ എന്താകുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ വെച്ചാൽ എന്ത് ചെയ്യും നമ്മളിവിടെ ഓഫ് സ്വിച്ച് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും ഇവിടുന്ന് എൻ വി സിയിലുള്ള സപ്ലൈ കട്ടാവും ചെയ്യും അപ്പോൾ എന്താ ഒരു ഫേസ് പോകുമ്പോൾ എന്താ എൻ വി സി ഡി എനർജൈസ് ചെയ്യാം ഡി എനർജൈസ് ആകുമ്പോൾ ഇത് ഈ ഇതിനെ ഈ മൂന്ന് നാല് കോൺടാക്ട് ചെയ്യുന്ന ഇത് റിപ്പിൽ ചെയ്യും ഓഫ് സ്വിച്ച് വെക്കുമ്പോഴത്തേക്കും ഈ ഓഫ് സ്വിച്ചിലെ സപ്ലൈ ഇവിടെ കട്ട് അതായത് വി സിലെ ഒരു സപ്ലൈ കട്ടാവും സപ്ലൈ കട്ട് ആകുമ്പോൾ എന്തേലും ഈ ഇത് ഡി എനർജ്സാകും ഡി എനർജൈസ് ആകുമ്പോൾ എന്തേലും ഈ നാല് കോണ്ടാക്റ്റ് എന്തെങ്കിലും ഇതിനെ റിപ്പല് അപ്പോൾ ഇത് മൂന്ന് നാലും എന്തേലും മുള്ളിൽ പോകും മുള്ളിൽ പോകുമ്പോഴത്തേക്കും അവിടെ സപ്ലൈ മോഡലിൽ എന്തെയും കട്ടാവും ഇപ്പോൾ ഇത് ഈ മോട്ടറിലുള്ള സപ്ലൈ എന്താവും കട്ട് അങ്ങനെ മോട്ടർ നമ്മളെ ഓഫ് ആവും ഇനി വേറെ എന്തെങ്കിലും കേസ് നമുക്ക് ഒരു ഓവർലോഡോ എന്തെങ്കിലും കാരണം മോട്ടറിലെ സപ്ലൈ എന്തെയോ നമ്മൾ കൊടുത്ത മോട്ടർ എന്തെയ്യോ ഓവർലോഡായിട്ട് അപ്പോൾ എന്തേ അവിടെ കറൻറ്റിൻ്റെ റേറ്റിംഗ് എന്ത് ചെയ്യും എടുക്കുന്ന കാരൻ്റെ ലോഡ് കൂടുമ്പോൾ എന്തേലും കൂടും നമുക്കിവിടെ അറിയാം നമുക്ക് എന്തുണ്ട് ഇവിടെ ഒരു ഓവർലോഡ് റിലേ ഉണ്ട് അതായത് ഓയിലാർ ഉണ്ട് ഓയിലാറിൻ്റെ ഭംഗ് എന്താ എന്തെങ്കിലും ഓവർലോഡ് വരുമ്പോൾ സപ്ലൈ കട്ടാക്കുക അതാണ് ഈ ഓവർലോഡ് റിലേ എന്ന് പറയുന്നത് അതായത് സബ് മോട്ടർ ലേ എന്തെങ്കിലും ഓവർലോഡ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പർപ്പസ് ആണ് ഓയിലെ പർപ്പസ് പറയുന്നത് നമുക്കറിയാം നമ്മളത് അഞ്ച് എച്ച് പി വരെ യൂസ് ചെയ്യുന്നതാണ് ഡിഒല അഞ്ച് എച്ച് പി ആണ് അത് മോട്ടറിൻ്റെ റേറ്റിംഗും കറൻറ്റിൻ്റെ റേറ്റ് എത്ര കറണ്ട് എടുക്കും എത്ര വോൾട്ടേജ് ആക്കുക എന്നൊക്കെ നോക്കിയിട്ടാണ് എന്തേലും ഇടി ഓയിൽ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത ഓയിലാറ് ഒരു വാല്യൂ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് എന്താണ് ബയോമെറ്റാലിക് സ്റ്റിപ്പാണ് ഈ ഓയിലെ ബൈമെറ്റാലിക് സ്ട്രിപ്പാണ് അതായത് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ കൂടുതൽ ഈ ഇതിലേക്ക് വരുമ്പോൾ എന്തേലും ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഓൾ ഇതെന്താ ഓയിലർ ഓൾറെഡി എന്താണ് ക്ലോസ് ആണ് ഓൾറെഡി കാണാൻ ഫിഗറിൽ കാണാൻ ഓൾറെഡി എന്താണ് ക്ലോസ് ആണ് ടച്ച് കിട്ടാണല്ലോ ഈ ടെമ്പറേച്ചർ അതായത് ലോഡ് മോട്ടറെ എടുക്കുന്ന ലോഡ് എന്തോ കാരണത്താൽ കൂടി ഓവർലോഡ് വരാൻ കാരണമായ ഓവർലോഡ് വരുമ്പോൾ എന്തേലും ഇവിടെ യൂസ് ചെയ്യുന്ന കറണ്ട് എന്തേലും കൂടും അങ്ങനെ കൂടുമ്പോൾ തേം ഇവിടെ ടെമ്പറേച്ചർ എന്തേലും ബൈ മെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറേക്കാട്ടും കൂടും അങ്ങനെ കൂടുമ്പോൾ എന്തേലും ഈ മെറ്റാലിക് സ്ട്രിപ്പ് എന്തെയും ബെൻഡ് ചെയ്യാൻ തുടങ്ങും ബെൻഡ് ചെയ്യുമ്പോൾ എന്തേലും ഇവിടെ നിന്നുള്ള ഈ ക്ലോസ് ചെയ്ത കണക്ഷൻ എന്തെയും ഓപ്പൺ ആവും അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ എന്താവും ഈ ഓക്സിലൈ കോൺടാക്റ്റിലെ സപ്ലൈ കട്ട് ആവും ചെയ്യുമ്പോൾ എന്തേലും ഇതിനെ ഡി എനർജൈസ് ചെയ്തെന്താകും ഇതിലൂടെ സപ്ലൈ കട്ട് അങ്ങനെയാണ് ഓവർലോഡ് റിലേ വരുമ്പോൾ ഓവർലോഡ് വരുമ്പോൾ റിലേ ആക്ട് ചെയ്യുന്നത് അതായത് ബൈ ഓവർലോഡ് റിലേ ബൈ മെറ്റാലിക് സ്ട്രിപ്പാണ് അത് നമ്മൾ ഓൾറെഡി തെറ്റ് ഇതിനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മളെ വർക്കിൻ്റെ ആവശ്യമുള്ളത് തയ്ക്ക് എന്ത് ചെയ്യുക ഡി എല്ലിന് ആവശ്യമുള്ള സെറ്റ് ചെയ്തുണ്ടാവുക അതിൽ കൂടുതൽ അത് ഹീറ്റ് ഹീറ്റാവുമ്പോൾ എന്തേലും അത് ബെൻഡോ മെൻഡ് ആകുമ്പോൾ എന്തേലും ഉള്ള സപ്ലൈ മോട്ടറിലുള്ള സപ്ലൈ കട്ടോ അങ്ങനെ എന്തെങ്കിലും അത് മോട്ടറ് ഓഫ് അതാണ് ഓവർലോഡ് റിലേൻ്റെ യൂസ് ചെയ്യുക അതേപോലെ നമ്മളിപ്പോൾ സപ്ലൈയിൽ എന്തെങ്കിലും ഫീൽ അല്ലെങ്കിൽ നമ്മളെ വരുന്ന വോൾട്ടേജിൽ എന്തെങ്കിലും കുറവ് അങ്ങനെയൊക്കെ വരുമ്പോൾ തെയ്യും അത് ഓവർലോഡ് വോൾട്ടേജ് അല്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തെയ്യും അത് ഓൾറെഡി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും സപ്ലൈ അതേപോലെ ഓവർലോഡ് അല്ലാത്തൊരു വേറെ കേസാണ് നമ്മളെന്തെങ്കിലും സപ്ലൈയിൽ ഫീൽ അല്ലെങ്കിൽ വോൾ ലൈൻ വോൾട്ടേജിൽ ഡ്രോപ്പ് ഒക്കെ എന്ത് ചെയ്യുമ്പോൾ സെറ്റൺ റെഡ്യൂസ് വാല്യൂനെ അഡ്മിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ ഓവർലോഡ് അല്ലെങ്കിൽ എന്താന്നല്ല സോറി നമ്മളെ എന്താ മെയിൻ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും അതായത് അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് വോട്ടർഷിൽ നമ്മളെ മൂവിങ് കോണ്ടാക്റ്റ് ഡി മൈനസ് ഡിമൈനസ് ചെയ്തത് ഓപ്പൺ അതായത് സപ്ലൈ ഫീൽ അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് നമ്മൾ കുറച്ച് സെറ്റം വാറ്റൻസിൽ കുറവ് അങ്ങനത്തെ കണ്ടീഷനിൽ ഉണ്ടാവും രണ്ടര വോൾട്ടേജ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് ഓട്ടർഷിലത് ഓപ്പൺ ആവും ഈ ജസ്റ്റ് ഇത് പറഞ്ഞൊക്കെയാണ് എന്താ ചെയ്തത് ഡിഒഎലിൻ്റെ വർക്കിംഗ് ഡി എൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പം പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യോ എല്ലിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം അതായത് ഡിഒലിനെ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അത് സിമ്പിളാണ് മോസ്റ്റ് എക്കണോമിക്കൽ സ്റ്റാർട്ടർ നമ്മൾ നമ്മളെ പറഞ്ഞാലും സ്റ്റാർട്ടിങ് വളരെ സിമ്പിളാണ് എക്കണോമിക്കൽ ആണ് കോസ്റ്റ് കുറവാണ് അതിൽ പാടില്ല കണക്ഷൻ എന്തായാലും സെറ്റി വലിയ പാടില്ല സിമ്പിളാണ് മോസ്റ്റ് എക്കണോമിക്കൽ സ്റ്റാർട്ടർ ആണ് മോർ കംഫോർട്ടബിൾ ടു ഡിസൈൻ ഓപ്പറേറ്റ് ഓപ്പറേറ്റിങ് കൺട്രോളാണ് ചെറിയൊരു സാധനമാണ് അപ്പോൾ എന്താ ഡിസൈൻ ഈസിയാണ് ഓപ്പറേഷനും കൺട്രോളും ഒക്കെ എന്താണ് വളരെ എളുപ്പമാണ് എന്താണ് പ്രൊവൈഡ്സ് നിയർലി ഫുൾ സ്റ്റാർട്ടിങ് ഡോർക്ക് എന്ത സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ എന്തായാലും നിയർലി ഫുൾ സ്റ്റാർട്ടിംഗ് ടവർക്ക് പ്രൊവൈഡ് ചെയ്യും ഈസി ടു ഡിഒ സ്റ്റാർട്ടർ കാണുന്ന സപ്ലൈ ടു ദൽറ്റ വൈൻഡിങ് ഓഫ് ദ മോട്ടർ അതായത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രിബിൾ ഷൂട്ടിംഗ് ഒക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് സമ്പിളാണ് എക്കണോമിക്കാണ് ഡിസൈൻ ഈസിയാണ് ഓപ്പറേഷൻ കൺട്രോളും സിമ്പിളാണ് എന്തായാലും നിയർലി ഫുൾ സ്റ്റാർട്ടിങ് ടോർക്ക് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ പിന്നെ പറയാനുള്ള ഡിസ് അഡ്വാൻറ്റേജ് ആണ് നമുക്കറിയാം മെയിനായിട്ടുള്ള ഡിസ്ഡേജ എന്താ അഞ്ച് എച്ച് വരുന്ന മോട്ടറിലെ എന്ത് ചെയ്യാൻ പറ്റും ഡിഒയിൽ യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് എസ് പിൻ്റെ മുകളിലും യൂസ് ചെയ്യാൻ പറ്റില്ല അഞ്ച് എച്ച് പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്കുള്ളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഡി ഒയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇൻഡസ്ട്രിയൽ പർപ്പേസിന് അധികം ഡി എൽ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡിസ്ആഡ്വാൻ്റേജ് പറഞ്ഞാൽ എന്താ ഐ സ്റ്റാർട്ടിങ് കറൻ്റാണ് അഞ്ച് മുതൽ ടൈമ് ഫുൾ ലോഡ് കറൻറ്റ് ഉണ്ടാവും കാരണം വലിയൊരു സ്റ്റാർട്ടിങ് കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിഒഎൽ കുറയ്ക്കുന്നില്ല അഞ്ച് എച്ച് ഉള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് കാരൻ വല്ലതും കുറയുന്നില്ല പിന്നെ എന്താവും ഡി ഒൽ സ്റ്റാർട്ടർ കുറച്ച് സിഗിൻ ഡിപ്പിൻ വോൾട്ടേജ് വോൾട്ടേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് സ്മോൾ മോട്ടേഴ്സ് ഇത് യൂസ് ചെയ്യുക നമ്മൾ അഞ്ച് പിയുള്ള മോട്ടർ ഒക്കെ യൂസ് ചെയ്യുക ഇപ്പം എന്താണ് ഡിയ എൽ സ്റ്റാർട്ടർ അഡീഷണൽ ലൈഫ് ഫാൻ ഓഫ് മെഷീൻ മെഷീൻ അത് എഫക്റ്റ് ചെയ്യുന്നത് മെഷീൻ്റെ ഒരു എന്തെങ്കിലും ലൈഫ് സ്പെൻ എന്തെയും ഡി ഒൽ സ്റ്റാർട്ടർ എഫക്റ്റ് ചെയ്യും പിന്നെ എന്താ മെക്കാനിക്കലി ടഫാണ് അൺനെസറി അത് സ്റ്റാർട്ടിങ് ഡോർക്ക് ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡി ഒ എൽ അപ്ലിക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം പറയുന്ന പോലെ അഞ്ച് സ്പിൻ്റെ താഴത്ത് യൂസ് ചെയ്യുന്ന ഡിഒ സ്റ്റാർട്ടറാണത് ഇപ്പം എന്തായാലും സ്മോൾ വാട്ടർ പമ്പ്സും പിന്നെ എന്തെയും ഫാന് കമ്പക്സറ് കംപ്രസർ പിന്നെ അതേപോലെ കൺവേ ബെൽറ്റ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതേ യൂസ് ചെയ്യുക അതായത് ചെറിയ ചെറിയ വാട്ടർ പമ്പിന് പിന്നെ ഫാന് കമ്പക്സർ അഞ്ച് എച്ച് പി വരുന്ന വരുന്ന ഏതൊക്കെ മോട്ടറുണ്ടായാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതായത് അഞ്ച് എച്ച് പിൻ്റെ മോൾ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡിയോ ഓയിലെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല അഞ്ച് എച്ച് പീൻ്റെ മോൾ വരുന്നത് വേറെ സ്റ്റാർട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതാണ് മെയിനൊരു ഡിസ് അഡ്വാൻറ്റേജും കൂടിയാണത് അഞ്ച് എച്ച് പി എന്ന് പറയുന്നത് വീട്ടിലുള്ള പർപ്പസിനൊക്കെ അധികം യൂസ് ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഓഫ് ത്രീ ഫേസ് ഇൻ്റർസ്റ്റ് മോട്ടർ എന്താണ് യൂസിംഗ് ഡിയോൽ ആണ് അതിൻ്റെ ചെറിയ നമ്മൾ ഡിയോയിൽ എന്താണെന്ന് നോക്കി ഡി വർക്കിംഗ് വർക്കിങ് നോക്കി അപ്പോൾ അതിനുമ്പോൾ നമ്മൾ എന്താ ചാർക്ക് ഒക്കെ നോക്കിയുണ്ട് ഡിയോലിൻ്റെ വർക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടു അടുത്ത് നമുക്ക് എന്താ ചെയ്ത് അപ്പാരറ്റസ് നോക്കാം അപ്പാരറ്റസ് അപ്പാറ്റസ് ഒരു വോൾട്ടിമീറ്റർ പറയുന്നുണ്ട് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിൻ്റെ ഒരു ആണ് യൂസ് ചെയ്യുന്നത് ആണ് സീറോ ടു ടെൻ ആംബിയറിൻ്റെ ഒരു അമ്മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ടാക് മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് സ്പീഡ് അളക്കാനാണ് പക്ഷേ നമുക്ക് ലോഡ് കൊടുക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഇല്ല സ്പീഡിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാ അടുത്തതിൻ്റെ പ്രൊസീജിയർ നോക്കാം ഈ വർക്ക് എങ്ങനെ ചെയ്യേണ്ട പ്രൊസീജിയർ നോക്കാം പ്രൊസീജിയർ എന്താ പറയുക വസ്തു കണത്ത സർക്യൂട്ട് ആസ്പ്രദ്ധ സർക്യൂട്ട് ആഗ്രഹമാണ് അതായത് കണത്ത സർക്യൂട്ട് ആസ്പർദ്ധ സർക്യൂട്ട് നമ്മൾ സർക്യൂട്ട് ആഗ്രഹം പോലെ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്ത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ സപ്ലൈ സപ്ലൈ ഓൺ ആക്കി പിന്നെ സ്റ്റാർട്ട് ദ മോട്ടർ യൂസിങ് ഡിഒയിൽ ചാർട്ടർ നമ്മൾ മോട്ടർ എന്താ ഡിഒയിൽ ചാർട്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ഒയിൽ ചാർട്ടർ വെച്ചിട്ട് മോട്ടോർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മെഷേറ്റാ നോൺ ലോഡ് കറണ്ടും അവിടുത്തെ സ്പീഡ് വേണ്ട ആവശ്യമില്ല ലോഡ് ഇല്ലാത്തതുകൊണ്ട് സ്പീഡ് മെഷർ ചെയ്യേണ്ടത് അപ്പോഴത്താണ് ഇതിൻ്റെ പ്രൊസീജർ ചെയ്യുന്നത് പ്രൊസീജർ ഒന്നുമില്ല സിമ്പിളാണ് വർഷം കണക്കാതെ സർക്യൂട്ട് അല്പത്തെ കണക്ഷൻ ഡാഗ്രം കണക്ഷൻ ഡൈഗ്രം പോലെ നമ്മൾ എന്ത് ചെയ്ത് സർക്യൂട്ട് കണക്ട് ചെയ്തിന് മുന്നേ നമുക്ക് കണക്ഷൻ ഡൈക്രം തോന്നിട്ട് അത് വെച്ച് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്ത് സ്വിച്ച് ഒന്ന് സപ്ലൈ അത് സപ്ലൈ കണക്ട് ചെയ്ത് ഇത് സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വിച്ച് ഓൺ സപ്ലൈ സപ്ലൈ ഓൺ ആക്കാൻ പറ്റും നമ്മൾ സപ്ലൈ ഓൺ ആക്കി സപ്ലൈ ഓൺ ആക്കിയിട്ടുള്ളൂ നമ്മൾ മോട്ടർ അല്ലെങ്കിൽ ഡി ഒലൊന്നും ഓൺ ആക്കിയിട്ടില്ല അത് ഡിഒൽ ഓൺ ആക്കിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും മോട്ടർ ഓൺ ആകും അപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ആക്കി എന്താണ് സ്റ്റാർട്ട് ദ മോട്ടർ യൂസിങ് ഡിഒയിൽ സ്റ്റാർട്ടർ അതായത് മോട്ടറ് നമ്മൾ ഡി ഒയിൽ സ്റ്റാർട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഡി ഒൽ സ്റ്റാർട്ടർ വെച്ചിട്ട് മോട്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെന്താണ് മെഷർ ദ നോ ലോഡ് കറണ്ട് മെഷർ ചെയ്യാനുള്ള അതായത് നമ്മൾ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനു ശേഷം എന്ത് ചെയ്യുക നമുക്ക് അതേപോലെ സ്റ്റാർട്ടിങ്ങുള്ള കറണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ടും അതേപോലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റണ്ണിങ്ങുള്ള കറൻറ്റ് നമ്മൾ മെഷർ ചെയ്യാനുള്ളത് അപ്പോൾ നോ ലോഡ് ഉദ്ദേശിക്കുന്നത് ലോഡ് ഇല്ലാത്ത ടൈമാണ് അതെന്താ സ്റ്റാർട്ടിങ്ങുള്ള നോ ലോഡ് കറണ്ടും റണ്ണിങ്ങുള്ള നോ ലോഡ് കറണ്ടും മെഷർ ചെയ്യുക പിന്നെ അറ്റ്ലാസ്റ്റ് നമ്മൾ റിസൾട്ട് വരുന്ന എന്താണ് സ്റ്റാർട്ട് ദ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നതാണ് ഡിയോ എൽ സ്റ്റാർട്ടർ ആൻഡ് മെഷർ ദ നോൺ ലോഡ് കറണ്ട് നമ്മൾ നോൺ ലോഡ് ഉള്ള സ്റ്റാർട്ടിങ്ങുള്ളതും അതുപോലെ റണ്ണിങ്ങുള്ള കറണ്ട് നമ്മൾ മെഷർ ചെയ്തത് അപ്പോൾ ഉള്ളൂ റിസൾട്ട് പറയുന്നത് സ്റ്റാർട്ട് ദീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂസിങ് ഡിഒൽ സ്റ്റാർട്ടർ ആൻഡ് മെഷർ ദ നോൺ ലോഡ് കറണ്ട് ഓക്കെ ഇത്ര ജസ്റ്റ് നമുക്ക് എന്തിയായി ഡി ഒ എൽ ചാർട്ടർ വെച്ച് എങ്ങനെയാണ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള വർക്കിംഗ് നോക്കാം വീഡിയോ നോക്കാം ഇത് നമ്മളെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വേറൊരു സ്റ്റാർട്ടിങ് മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നോക്കിയത് ഡൽറ്റ സ്റ്റാർട്ടർ ആണ് നോക്കുന്നത് ഡി ഒ എൽ സ്റ്റാർട്ടർ ആണ് എച്ച് പി കുറഞ്ഞൊരു മോട്ടറാണ് നമ്മൾ നോക്കുന്നത് അഞ്ച് എസ് പി ആണ് അഞ്ച് എസ് പി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ പറഞ്ഞാൽ ഡിഒഎൽ സ്റ്റാർട്ടർ എന്നാണ് പറയുക ഇത് അഞ്ച് എസ് പി വരെ യൂസ് ചെയ്യാൻ പറ്റൂ അതാണിവിടെ കാണിച്ചത് ഡിഒഎൽ എന്നാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്നാണ് അർത്ഥം എന്ത് ചെയ്യുക ഇവിടെ കാണാൻ ബോക്സ് കാണുക ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഇത് അഞ്ച് എസ് പി വരെയുള്ള മോട്ടറിലാണ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ അഞ്ച് എസ്പിൻ്റെ മുകളിലുള്ളതാണ് എന്ത് ചെയ്യുക സ്റ്റാർട്ട സ്റ്റാർട്ടർ എന്ന് പറയുക ഇത് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി എൻ്റെ എന്താണ് ഇതാണ് നമ്മളെന്ത് ചെയ്ത് ഡിഒ എൽ സ്റ്റാർട്ടർ സപ്ലൈ വരുന്ന ഇന്ന് പറയുന്നത് ഇതാണ് മൂന്ന് പോയിന്റ് ഉണ്ട് ആറ് വൈ ബി എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻപുട്ട് വരുന്നുണ്ട് ഇൻപുട്ട് നമ്മൾ നേരെ കൊടുത്തത് നമ്മളെ സപ്ലൈ ഇൻപുട്ടാണ് ആർ വൈ ബി ആയിട്ടാണ് കൊടുത്തത് ഇൻപുട്ടായിട്ട് ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഔട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മോട്ടറിലേക്ക് കൊടുക്കുക മോട്ടറിൻ്റെ ആറ് വൈ ബി എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് കൊടുക്കുന്നുണ്ട് അത് നേരെ മോട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് ആർ വൈ ബി ഇതാണ് മോട്ടറിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഓയിലാർ എന്ന് പറഞ്ഞാൽ അല്ല എൻ വി സി പറഞ്ഞാൽ ഇതാണ് നോ വോൾട്ട് കോയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ് കമ്പിനെ ചുറ്റി ഇതാണ് ഇത് എനർജൈസ് ചെയ്യുമ്പോൾ എന്തെയ്യും ഇതിവിടെ ടച്ചാവും ഇതൊക്കെ കാണാം അവിടെ മൂവ് ചെയ്ത് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും സപ്ലൈ കൊടുക്കുമ്പോൾ ആകുമ്പോൾ ഇത് എനർജൈസ് ചെയ്തത് ഇവിടെ ടച്ച് ആയി ലോക്കാവും അങ്ങനെ ലോക്ക് ആകുമ്പോൾ എന്താ ചെയ്യുക അവിടെ നിന്നുള്ള സപ്ലൈ മൂത്തട്ടി മോട്ടർ ഓൺ ആവുക അതേലും ഇതിൻ്റെ എൻ വി സി ആണ് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടർ കോളിൽ കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ എൻ വി സി ഇതിനകത്ത് മൊത്തം നാല് കോണ്ടാക്റ്റ് ഉണ്ട് മൂന്ന് നോർമൽ കോണ്ടാക്റ്റും ഒരു

ഇത് പ്രശ്ചെയ്യുമ്പോഴത്തേക്കും ഫിഗറിൽ കാണാം ഈ ഒരു സാധനത്തെയും ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും അതേപോലെ ഈ ഒരു ബട്ടൺ നെക്കുമ്പോൾ ഇത് ഡിസ്മാനിലാകും അത് തിരിച്ച് ബാക്ക് എഞ്ചൈസാവുമ്പോൾ ഒന്നുകൂടി നോക്കാം സപ്ലൈ ഓൺ ആക്കുമ്പോൾ നമ്മളെങ്ങനെ കാണാം ഈ സാധനം ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് അട്രാക്റ്റ് ചെയ്തു ഇനി അത് ഓഫാക്കുമ്പോഴത്തേക്കും എം വി സി കട്ട് ചെയ്യുമ്പോൾ അത് തിരിച്ച് അതേപോലെ അങ്ങോട്ട് പോകും അത് അതിൻ്റെ നഴ്സിംഗ് പ്രോപ്പർട്ടി പോകുമ്പോൾ എന്താ നഷ്ടപ്പെട്ടതിന് നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ അത്രയാണ് നമ്മളെ ഈ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്